വിഴിഞ്ഞത്ത് മത്സ്യത്തൊഴിലാളികൾ നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് വൈദികർക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി ആവശ്യപ്പെട്ടു. കേസുകൾ അടിയന്തരമായി പിൻവലിച്ചില്ലെങ്കിൽ ലത്തീൻ സമുദായത്തോട് ഗവൺമെന്റിന് പരമപുച്ഛമാണെന്ന് കരുതി ഭരണകൂടത്തിനെതിരായ പ്രതികരണം സമുദായത്തിൽ നിന്ന് തന്നെ ഉണ്ടാകുമെന്നും ബിഷപ്പ് പറഞ്ഞു. വിഴിഞ്ഞം സമര വിഷയത്തിൽ ആഞ്ഞടിച്ച കൊല്ലം രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി എല്ലാ വിഭാഗം ജനത്തെയും ഉൾക്കൊള്ളുന്നതാകണം വികസനമെന്നും തെരഞ്ഞെടുപ്പിന് സംഭാവന നൽകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയാകരുത് വികസനമെന്നും ചൂണ്ടിക്കാട്ടി. ജനങ്ങൾക്ക് വേണ്ടാത്ത വികസനം കൊണ്ട് എന്ത് പ്രയോജനമെന്നും ബിഷപ്പ് ചോദിച്ചു. പദ്ധതികളും പുനരധിവാസവും നടത്തുമ്പോൾ പ്രദേശവാസികളെ കൂടി ഉൾപ്പെടുത്തി ചർച്ച ചെയ്യണം. വർഗീയ കക്ഷികൾ മുതലെടുപ്പ് നടത്താൻ ശ്രമിച്ചപ്പോഴാണ് വിഴിഞ്ഞം സമരത്തിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചത്. സമരത്തിൽ ജനങ്ങൾ മരിച്ചുവീഴാൻ ആഗ്രഹിക്കുന്നില്ലെന്നും മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് നന്മ മാത്രമായിരുന്നു ലക്ഷ്യമെന്നും ബിഷപ്പ് ഡോക്ടർ പോൾ ആന്റണി മുല്ലശ്ശേരി വ്യക്തമാക്കി. പിന്മാറിയെങ്കിലും യുദ്ധം മുന്നോട്ടാണെന്ന പുതിയ തലമുറയുടെ ചിന്ത അധികാരികൾ തിരിച്ചറിയണം. സമരത്തെ പിന്നോട്ടടിപ്പിക്കാൻ ശ്രമിച്ചവർ നമുക്കിടയിലുണ്ട്. എല്ലാവരെയും ഒരുമിച്ചു നിർത്തി കഴിവുള്ളവരെ നേതൃനിരയിൽ കൊണ്ടുവന്നു വേണം പോരാട്ടങ്ങൾ തുടരേണ്ടതെന്നും ബിഷപ്പ് ഓർമ്മപ്പെടുത്തി. ലത്തീൻ സമുദായത്തിന്റെയും മത്സ്യത്തൊഴിലാളി മേഖലയുടെയും ആവലാതികളും ആവശ്യങ്ങളും സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് പരിഹാരം കാണുന്നതിന് എപ്പോഴും വ്യക്തിപരമായ പിന്തുണയുണ്ടാകുമെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. എല്ലാവരെയും സംരക്ഷിക്കുക എന്ന ദൗത്യമാണ് ഈ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളതെന്നും അവർ കൂട്ടിച്ചേർത്തു. കെ എൽ സി എ കൊല്ലം രൂപത പ്രസിഡന്റ് ലെസ്റ്റർ കാർഡോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ അൽമായ രത്ന പുരസ്കാര സമർപ്പണം മേയർ പ്രസന്ന ഏണസ്റ്റ് നിർവഹിച്ചു. പി സി വിഷ്ണുനാഥ് എം എൽ എ കർമ്മപദ്ധതി പ്രകാശനം ചെയ്തു. കെ എൽ സി എ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ജൂബിലി സന്ദേശം നൽകി. ജാക്സൺ ഫ്രാൻസിസ്, അനിൽ ജോൺ, മോൺസിനോർ വിൻസൻ മച്ചാഡോ, മോൺസിനോർ ബൈജു ജൂലിയൻ, മോൺസിനോർ സുഗുൺ ലിയോൺ, ഫാദർ ജോർജ് സെബാസ്റ്റ്യൻ, ജെയ്ൻ ആൻസിൽ ഫ്രാൻസിസ്, ജെ ലെക്ടീഷ്യ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഷിക്കാന ന്യൂസ്, കൊല്ലം.